ഹലോ സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ നീന്തൽ അറിയുമോ? സ്വിമ്മിംഗ് അഥവാ നീന്തൽ എന്നത് നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ലൈഫ് സേവിംഗ് സ്കില്ലാണ്. നല്ല ഒന്നാം തരം ഒരു വ്യായാമം കൂടിയാണ് നീന്തൽ എന്ന് പറയുന്നത്. എന്നാലും പലരും വെള്ളത്തിനോടുള്ള ഭയം കൊണ്ടാണ് നീന്തൽ പഠിക്കുക എന്നതിൽ നിന്നും അകന്നു നിൽക്കുന്നത്. എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലൈഫ് സേവിംഗ് സ്കിൽ തന്നെയാണ് നീന്തൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നീന്തൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ നീന്തുവാൻ അറിയാമെന്ന ധാരണയിൽ പല അബദ്ധങ്ങൾ കാണിക്കുന്നവർക്കും വേണ്ടിയുള്ള നിരവധി കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നീന്തൽ എന്തുകൊണ്ട് പഠിക്കണം എന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങണം. നീന്തൽ പഠിക്കുന്നതിലൂടെ നമുക്ക് ധാരാളം ശാരീരിക മാനസിക ഗുണങ്ങളാണ് ഉള്ളത്. നീന്തുന്നതിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ആദ്യമേ തന്നെ ഞാൻ പറയാം. സ്വിമ്മിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണ് ലഭിക്കുന്നത്. അധികം സ്ട്രെസ് എടുക്കാതെ തന്നെ നമ്മുടെ ഹൃദയസ്പന്ദന തോത് വർദ്ധിപ്പിക്കാനും മസിലുകൾ ടോൺ ചെയ്യുവാനും അതുപോലെ തന്നെ സ്ട്രെങ്തും എൻഡുറൻസും വർദ്ധിപ്പിക്കാനും ഒക്കെ നീന്തൽ സഹായിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ ശ്വാസകോശത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുവാൻ നീന്തലിലൂടെ സാധിക്കും. അതുപോലെ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രക്തസമ്മർദ്ദം കുറച്ചു നിർത്തുവാനും അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനൊക്കെ നീന്തലിലൂടെ സാധിക്കുമെന്നാണ്. ആർത്രിറ്റീസ് രോഗമുള്ളവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും പരിക്ക് പറ്റിയ ശേഷം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വ്യായാമമാണ് നീന്തൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസ്തമ രോഗികൾക്കും നീന്തൽ നല്ലൊരു വ്യായാമ മുറയാണ്. ശ്വാസം മുട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ നേരിടുവാൻ നീന്തൽ അവരെ പ്രാപ്തരാക്കുന്നു. ശരീരത്തിൽ നിന്നും ധാരാളം കലോറി ബേൺ ചെയ്യുവാനും നീന്തൽ സഹായിക്കും. ഉദാഹരണത്തിന് 72 കിലോഗ്രാം ശരീരഭാരമുള്ള ഒരാള് ഒരു മണിക്കൂർ സാവധാനം നീന്തിയാൽ തന്നെ അയാളുടെ ശരീരത്തിൽ നിന്നും 423 കലോറി ബേൺ ചെയ്യും. എന്നാൽ അതേ വ്യക്തി ഒരു മണിക്കൂർ സമയം കൊണ്ട് 5.5 കിലോമീറ്റർ നടന്നാൽ അയാൾക്ക് ബേൺ ചെയ്യുവാൻ സാധിക്കുന്നത് വെറും 314 കലോറി മാത്രമാണ്. കണ്ടോ വ്യത്യാസം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വ്യായാമമാണ് കേട്ടോ നീന്തൽ എന്ന് പറയുന്നത്. നീന്തുന്ന ശീലമുള്ളവർക്ക് സുഖനിദ്ര ലഭിക്കുന്നുണ്ട് എന്ന് ഒരു പഠനത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഊഷ്മളമായ മാനസികാവസ്ഥ നിലനിർത്തുവാനും നീന്തൽ സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നീന്തൽ എന്ന വ്യായാമം ഒരു സ്ട്രെസ് റിലീസ് കൂടിയാണ് കേട്ടോ. തായ്വാനിലെ ഒരു കൂട്ടം നീന്തൽ താരങ്ങൾ നടത്തിയ പഠനത്തിലൂടെയാണ് അത് കണ്ടെത്തിയത്. 100-ലധികം നീന്തൽ താരങ്ങളെ നീന്തുന്നതിന് മുന്നേ പഠനവിധേയമാക്കിയപ്പോൾ അവരിൽ 44 പേർക്ക് മെന്റൽ സ്ട്രെസ് ഉള്ളതായിട്ട് കണ്ടെത്തി. അതിനുശേഷം അവരെ നീന്തുവാൻ അനുവദിച്ചു. നീന്തൽ പൂർത്തിയാക്കി മടങ്ങിയെത്തിയ അവരെ വീണ്ടും പഠനവിധേയമാക്കിയപ്പോൾ 35 ആളുകൾ സ്ട്രെസ്സിൽ നിന്ന് മുക്തി നേടിയെന്ന് കണ്ടെത്തി. അധികം കളിക്കാൻ സമയം ലഭിക്കാത്ത കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വ്യായാമമാണ് നീന്തൽ എന്ന് പറയുന്നത്. ഒരു വ്യായാമം എന്നതിലുപരി ഒരു വിനോദം എന്ന രീതിയിൽ നീന്തൽ കുട്ടികൾ വേഗത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയായിരുന്നു സ്വിമ്മിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് നീന്തൽ പഠിക്കുവാൻ ആഗ്രഹം തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പോൾ എങ്കിൽ നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നീന്തൽ പഠിക്കുവാൻ തുടങ്ങുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങളിനി പറയാൻ പോകുന്നത്. SSM ടീം, ഓക്കെ. നീന്തൽ പഠിക്കുവാൻ ഇറങ്ങുന്ന മിക്ക ആളുകളുടെയും ആദ്യത്തെ ഭയം എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങിപ്പോകൂ എന്നതാണ്. ഒരു കാര്യം ആദ്യമേ പറയാം, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അനുഭവം എന്താണെന്ന് അറിയാതെ ആർക്കും ഇന്നേ വരെ നീന്തൽ പഠിക്കുവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ എന്തായാലും മുങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയെ എങ്ങനെ തരണം ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞുതരാം. എത്ര തന്നെ ധൈര്യം ഉണ്ടെങ്കിലും ഒരിക്കലും നീന്തൽ പഠിക്കുവാൻ വേണ്ടി ഒറ്റയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. നല്ലതുപോലെ നീന്തൽ അറിയാവുന്ന ഒരാൾ കൂടെയുള്ളപ്പോൾ നീന്തൽ പഠിക്കാൻ ഇറങ്ങുന്നത് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ നീന്തൽ പഠിക്കുവാൻ വേണ്ടി ഒഴുക്കുള്ള ഇടങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. കുളങ്ങളും സ്വിമ്മിംഗ് പൂളുകളുമാണ് നീന്തൽ പഠിക്കാൻ പറ്റിയ സ്ഥലമെന്ന് പറയുന്നത്. എന്നാൽ ചില നീന്തൽ പഠിക്കുവാൻ പുഴയും കടലും ഒക്കെ തിരഞ്ഞെടുക്കാറുണ്ട് ചിലർ. വെള്ളത്തിന്റെ ഒഴുക്കിനെ കുറിച്ച് ധാരണയില്ലാതെ ഇത്തരം ഇടങ്ങളിൽ നീന്തൽ പഠിക്കാൻ ഇറങ്ങുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഇനി അത്തരം സാഹചര്യങ്ങൾ മാത്രമേ നീന്തൽ പഠിക്കാൻ വേണ്ടി മുന്നിലുള്ളൂവെങ്കിൽ ഒരിക്കലും നല്ലവണ്ണം നീന്താൻ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അത്തരം സ്ഥലങ്ങളിൽ നീന്താനായിട്ട് ഇറങ്ങാവൂ. നീന്തി പരിചയസമ്പന്നത നേടുന്നത് വരെ, അതുപോലെ തന്നെ വെള്ളവുമായിട്ട് പൊരുത്തപ്പെടുന്നത് വരെ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നീന്തുന്നതിന് മുൻഗണന നൽകണം. വെള്ളത്തിൽ മുങ്ങിപ്പോകാനുള്ള സാധ്യത അതിലൂടെ വളരെ കുറയ്ക്കാൻ സാധിക്കും. ഒരുപാട് ആഴമുള്ള സ്ഥലത്ത് നീന്തൽ പഠിക്കുവാൻ ഇറങ്ങരുത്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം നിങ്ങളെ സഹായിക്കാൻ വരുന്ന വ്യക്തിയും അപകടം വരുത്തിവെക്കാം. അതുകൊണ്ട് നീന്തൽ പഠിക്കുന്ന സമയത്ത് സുരക്ഷിതമായിട്ടുള്ള ആഴമുള്ള സ്ഥലം മാത്രം അതിനായിട്ട് ചൂസ് ചെയ്യാം. മോശം കാലാവസ്ഥയിൽ ഒരിക്കലും നീന്തൽ പഠിക്കുവാൻ ജലാശയങ്ങളിൽ ഇറങ്ങരുത്. കാറ്റോ മഴയോ ഇടിമിന്നലോ ഒക്കെയുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കലും നീന്തുന്നതിനായിട്ട് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. നീന്തൽ പഠിക്കുന്നവർക്ക് മാത്രമല്ല നീന്തൽ നന്നായി അറിയാവുന്നവർക്കും ഈ കാര്യം ബാധകമാണ് കേട്ടോ. ഒരുപാട് തണുപ്പുള്ള വെള്ളത്തിൽ ഒരിക്കലും നീന്തുവാൻ ഇറങ്ങരുത്. വെള്ളത്തിന്റെ തണുപ്പ് മൂലം കൈകളും കാലുകളും മരവിച്ചു പോയാൽ നീന്താൻ കഴിയാതെ വരികയും മുങ്ങിപ്പോകാനുള്ള അപകട സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അധികം തണുപ്പുള്ള വെള്ളത്തിൽ നീന്തുവാനോ നീന്തൽ പഠിക്കാനോ നിങ്ങൾ ഒരിക്കലും ഇറങ്ങരുത്. നീന്തൽ അഭ്യസിക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള നീന്തൽ രീതികൾ പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഒരു നീന്തൽ രീതി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നീന്തൽ പഠനം പൂർത്തിയാക്കി എന്ന് കരുതരുത്. കഴിയുന്ന വിധത്തിലുള്ള നീന്തൽ രീതികൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇവയൊക്കെയാണ് നീന്തൽ പഠിക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നീന്തൽ പഠിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നീന്താനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ കരുതുന്നത് കൊണ്ട് അവർ പല അപകടങ്ങളിലും ചെന്നപ്പെടാറുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 135,000 ആളുകളാണ് ഓരോ വർഷവും ശരാശരി വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. അതിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകളും നീന്തൽ അറിയാവുന്നവരാണെന്നതാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത്. നീന്താൻ ശ്രമിക്കുന്നതിനിടയിൽ പരിക്കേൽക്കുന്ന ആളുകളുടെ എണ്ണവും ഒട്ടും കുറവല്ല. നീന്തുന്നതിന് മുന്നേ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നീന്താൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും അവഗണിക്കുന്നത് കൊണ്ടാണ് അവരിൽ പലർക്കും ജീവൻ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ നീന്തൽ പഠിച്ചതിന് ശേഷം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട്, നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ മിക്ക ആളുകളും ഒന്ന് ചിന്തിക്കാതെ പരീക്ഷിക്കുന്ന ഒന്നാണ് ഡൈവിംഗ് എന്ന് പറയുന്നത്. എന്നാൽ അത്തരത്തിൽ ഡൈവിംഗ് ചെയ്യുന്നത് മൂലം ധാരാളം ആളുകൾക്കാണ് കഴുത്തിനും സ്പൈനൽ കോഡിനും ഒക്കെ ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൂളിലേക്കാണെങ്കിലും അല്ലെങ്കിലും പുഴയിലേക്കോ കായലിലേക്കോ ആണെങ്കിലും നിങ്ങൾ ഡൈവ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം അവയിലേക്ക് കാല് കുത്തി ഇറങ്ങുക. ഇറങ്ങി ആവശ്യത്തിന് ആഴം ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഏകദേശം 6 ഉയരമുള്ള ഒരു വ്യക്തിക്ക് ഡൈവ് ചെയ്യാൻ ഏകദേശം 9 ആഴത്തിൽ ജലമുള്ള പ്രദേശമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിലും അധികം നീളമുള്ള വ്യക്തികളാണെങ്കിൽ ആഴം 11-12 വരെയും വേണ്ടിവരും. ഡൈവ് ചെയ്യുന്നതിന് മുന്നേ ഒരിക്കലും നിങ്ങൾ ആഴം അളക്കാതിരിക്കരുത്. അത് ചെയ്യുവാൻ മറന്നാൽ നിങ്ങൾ അപകടം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പല വീഡിയോസിലൊക്കെ കാണുന്നത് അനുകരിച്ച് മുന്നിൽ കാണുന്ന കുളത്തിലേക്കോ പുഴയിലേക്കോ വെള്ളച്ചാട്ടത്തിലേക്കോ ഒന്നും ഓടി എടുത്ത് ചാടരുത് കേട്ടോ. ഇനി 2, ഒരു രീതിയിൽ മാത്രം നീന്താൻ പഠിച്ചാൽ നീന്തൽ പഠിച്ചു എന്ന് കരുതരുത്. അങ്ങനെ കരുതി നീന്തൽ പഠനം അവസാനിപ്പിക്കുന്നത് വലിയൊരു അബദ്ധമാണ്. നിങ്ങൾക്ക് നീന്തുവാനുള്ള ഒരു രീതി മാത്രമാണ് അറിയാവുന്നതെങ്കിൽ ഒരു അടിയന്തര സാഹചര്യത്തിൽ കുറച്ചധികം ദൂരം നിങ്ങൾക്ക് നീന്തേണ്ടി വന്നാൽ നിങ്ങൾ ശാരീരിക വേദനയും തളർച്ചയും വളരെ വേഗത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള നീന്തൽ രീതികൾ അഭ്യസിക്കുകയും അതിനുശേഷം അവ നന്നായിട്ട് ഉപയോഗിക്കുവാനും കഴിയും എന്ന് ഉറപ്പുവരുത്തിയ ശേഷവും മാത്രമേ നീന്താനുള്ള അവസരങ്ങൾ മുതലെടുക്കാൻ തുടങ്ങാവൂ. അതുപോലെ എപ്പോൾ നീന്തുവാനായിട്ട് ഇറങ്ങിയാലും ഒരേ രീതിയിൽ തുടർച്ചയായിട്ട് നീന്താതെ പല വിധത്തിൽ നീങ്ങുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, നീന്താനായിട്ട് ശ്രദ്ധിക്കണം. അത് കൂടുതൽ നേരം ആയാസരഹിതമായിട്ട് നീന്തുവാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇനി 3, വളരെയധികം ശാരീരിക ക്ഷമത ആവശ്യമുള്ള ഒരു വ്യായാമമാണ് നീന്തലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ കരുത്ത് നീന്തലിലൊരു പ്രധാന ഘടകമാണ്. ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ തളച്ച അനുഭവപ്പെടുമ്പോഴോ ഒരിക്കലും നീന്തുവാനായിട്ട് തുനിയരുത്. അതുപോലെ തന്നെ ശരീരത്തിലെ മസിലുകൾക്ക് ശക്തി പകരുന്ന മറ്റു വ്യായാമ മുറകളും നീന്തുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് വിശ്രമം എന്ന് പറയുന്നത്. നീന്തുന്നതിന് മുന്നേ നല്ല രീതിയിൽ വിശ്രമിച്ച് ശരീരം നന്നായിട്ട് റിക്കവർ ചെയ്തതിന് ശേഷം മാത്രമേ നീന്താനായിട്ട് ശ്രമിക്കാവൂ. 4, ഭക്ഷണം കഴിച്ച ശേഷം നീന്തിയാൽ മരണ ഉറപ്പാണ് എന്ന വിധത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത്രയും അപകടമുള്ള ഒരു കാര്യമല്ല അത്. എന്നിരുന്നാലും അതത്ര നിസ്സാരമായ കാര്യവുമല്ല. ഒരിക്കലും ഭക്ഷണം കഴിച്ച ഉടനെ നീന്തുവാൻ വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലെ മസിലുകളുടെ ബലത്തിലാണ് നാം നീന്തുന്നത്. നീന്തുമ്പോൾ മസിലിലേക്ക് പ്രവഹിക്കേണ്ട രക്തത്തിന്റെ ഒരു ഭാഗം ശരീര ദഹന പ്രക്രിയയിലൂടെ ഭാഗമായിട്ടുള്ള വയറിലോ മസിലുകളിലേക്കോ വഴി തിരിച്ചുവിടുമ്പോൾ നീന്തുന്നതിനിടയിലെ ഉളുക്കോ പേശി വലുവോ ഉണ്ടാകാനായിട്ട് ഇടയാക്കും. അതുമൂലം നീന്തുവാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ ഇടയാകും എന്നുള്ളത് കൊണ്ടാണ് ഭക്ഷണം കഴിച്ച ഉടനെ നീന്തുവാൻ പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മദ്യം ഉപയോഗിച്ചതിന് ശേഷമോ മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷമോ ഒരിക്കലും നീന്തുവാനായി ശ്രമിക്കരുത്. 5, നീന്തുന്നത് വെള്ളത്തിലാണ് എന്ന് കരുതി വെള്ളം ആവശ്യത്തിന് കുടിക്കാതെ നീന്തുവാൻ ഇറങ്ങരുത് കേട്ടോ. ശരീരത്തിൽ നിന്ന് നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന ഒരു വ്യായാമമാണ് നീന്തൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നീന്തുവാൻ ഇറങ്ങും മുന്നേ ഉറപ്പായും ആവശ്യത്തിന് വെള്ളം കുടിച്ചിരിക്കണം. എന്നാൽ അമിതമായിട്ട് വെള്ളം കുടിക്കുകയും അരുത്. നീന്തുന്നതിൻ്റെ ഇടയിൽ ശരിയായ രീതിയിൽ ശ്വസിക്കുവാനും ശ്രദ്ധിക്കണം. ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസം നടന്നില്ലെങ്കിൽ നീന്തുന്നതിനിടയിൽ പേശി വലുവും ഒളുക്കും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഇടയുണ്ട്. 6, എവിടെ നീന്തുവാൻ ശ്രമിക്കുന്നതിന് മുന്നേയും ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ നന്നായിട്ട് നിരീക്ഷിച്ചിരിക്കണം. ഒഴുക്കുള്ള വെള്ളത്തിൽ നീന്തി പരിചയമില്ലാതെ നീന്തൽ അറിയുന്ന ആളുകൾ ഒരിക്കലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ എടുത്തു ചാടി നീന്താനായിട്ട് ഇറങ്ങരുത്. പലപ്പോഴും വാർത്തകളിലും നാം കാണാറുണ്ട് പുഴയിലും കടലിലും ഒക്കെ കുളിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു എന്നൊക്കെ. അങ്ങനെ മുങ്ങി മരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും നീന്താൻ പഠിച്ചിട്ടുള്ളത് കുളത്തിലോ പൂളിലോ ഒക്കെ ആയിരിക്കും എന്നാണ് സത്യം. നീന്തൽ അറിയാമായിരുന്നിട്ടും അവരെ അപകടത്തിലാക്കിയത് അവരുടെ പരിചയമില്ലായ്മ തന്നെയാണെന്ന് ഓർക്കുക. കടലിൽ നീന്തുവാൻ ഇറങ്ങുന്നവർ കടൽ തീരത്ത് ലൈഫ് ഗാർഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഭാഗത്ത് മാത്രമേ നീന്താനായിട്ട് മുതിരാവൂ. അപ്പോൾ നമുക്ക് അപകട സാധ്യത വളരെ കുറയ്ക്കുന്നു. ഇനി 7, നീന്തുന്നതിന് മുന്നേ എപ്പോഴും അതിനുവേണ്ടി ശരീരം നല്ല വിധം വാമപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്യുകയും വേണം. നീന്തുമ്പോൾ നിങ്ങൾക്ക് ആയാസരഹിതമായിട്ട് നിങ്ങളുടെ ശരീരം ചലിപ്പിക്കുന്നതിന് അത് സഹായിക്കും.
നീന്തൽ അറിയാവുന്ന ഭൂരിപക്ഷം ആളുകളും ഈ ഒരു കാര്യം ചെയ്യാറില്ല. അപ്പോൾ നീന്തൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ നീന്തൽ അറിയാവുന്ന വ്യക്തികൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ സിക്സ്ത് സെൻസ് മലയാളത്തിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നീന്തുന്നതിന് മുന്നേ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നും നീന്തൽ പഠിക്കാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇത് ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തോടെയും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്ത ഉപകാരപ്രദമായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് സിക്സ്ത് സെൻസ് മലയാളം നിങ്ങളുടെ സ്വന്തം വ്യസം വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വ്യസം ടീമിനെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സിക്സ്ത് സെൻസ് മലയാളം.